സുപരിചിതയായ നടിയാണ് ശരണ്യ മോഹൻ. ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് ശരണ്യ. പിന്നീട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിക്കാൻ താരത്തിന് കഴിഞ്ഞു. മികച്ചൊരു നർത്തകി കൂടിയാണ് താരം. ഇപ്പോഴിതാ തന്റെ വിവാഹത്തെ കുറിച്ചുള്ള ശരണ്യയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. മലയാളത്തിലും തമിഴിലുമെല്ലാം സജീവമായി നിൽക്കുന്നതിന് ഇടയിലായിരുന്നു ശരണ്യയുടെ വിവാഹം. അരവിന്ദ് കൃഷ്ണയാണ് ശരണ്യയുടെ ഭർത്താവ്. 7 വർഷത്തെ സൗഹൃദത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഇതേക്കുറിച്ച് ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചായിരുന്നു ശരണ്യ മനസ്സ് തുറന്നത്. അരവിന്ദും ഒപ്പം ഉണ്ടായിരുന്നു. വീട്ടിൽ എനിക്ക് ആ സമയത്ത് കല്യാണാലോചനകൾ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കല്യാണം കഴിക്കുന്ന ആൾ എന്നെ ശരിക്കും മനസ്സിലാക്കണം എന്ന കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഞ്ചിനീയർ ആയിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, സിനിമാ ഫീൽഡിൽ തന്നെ ഉള്ള ആളായിരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നടിയാണ്, കാണാൻ മോശമില്ല, നർത്തകിയാണ് എന്നതിനൊക്കെ അപ്പുറം എനിക്ക് ചില പോരായ്മകളുണ്ട്. അത് മനസ്സിലാക്കി ശരണ്യ എന്ന പെൺകുട്ടിയെ തിരിച്ചറിയുന്ന ആളായിരിക്കണം എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത് എന്നാണ് വിവാഹത്തെ കുറിച്ച് തനിക്കുണ്ടായിരുന്ന സങ്കല്പത്തെ കുറിച്ചും തന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ശരണ്യ പറയുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് വിവാഹ ആലോചനകൾ നടക്കുന്നതിനിടെ ഒരു ദിവസം താനും അരവിന്ദും കണ്ടു. എന്തായി വിവാഹ ആലോചനകൾ എന്ന് താൻ അരവിന്ദനോട് ചോദിച്ചുവെന്നും അപ്പോൾ ആ വീട്ടിൽ ആലോചനകൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു അരവിന്ദ് നൽകിയ മറുപടി എന്നും ശരണ്യ പറയുന്നു. തനിക്കും ആലോചനകൾ തുടങ്ങിയെന്ന വിവരം അരവിന്ദനോടും ശരണ്യ പറഞ്ഞു. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശരണ്യയെ തേടി അരവിന്ദന്റെ മെസ്സേജ് എത്തുകയായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ തന്നെ ശരണ്യയെ വിവാഹം ചെയ്തോലോ എന്നായിരുന്നു അരവിന്ദന്റെ മെസ്സേജ്. കുഴപ്പമില്ല, പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാം സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും ആയിരിക്കണം എന്നായിരുന്നു തന്റെ മറുപടി എന്നും ശരണ്യ പറയുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്നാണ് ശരണ്യ പറയുന്നത്. ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞു ചെറുക്കന്റെ വീട് കാണാൻ എന്റെ വീട്ടിൽ നിന്നും ആളുകൾ പോയി. വിവാഹ നിശ്ചയം കഴിഞ്ഞു. 1 മാസം കൊണ്ട് കല്യാണവും കഴിഞ്ഞു. അതിനിടെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അധികം സംസാരിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ശരണ്യ. ഭർത്താവിനും കുടുംബത്തിനും ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ശരണ്യ പങ്കുവെക്കാറുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട ദമ്പതികളാണ് ശരണ്യയും അരവിന്ദും. അതേസമയം ഈയടുത്ത് തമിഴ് സിനിമയിലെ സൂപ്പർ താരം ചിമ്പുവിനെ ഡാൻസ് പഠിപ്പിച്ചുവെന്നും ശരണ്യ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കേരളത്തിൽ എത്തിയപ്പോഴായിരുന്നു ചിമ്പുവിനെ ശരണ്യ ഡാൻസ് പഠിപ്പിച്ചത്. കൈ നിറയെ സമ്മാനം നൽകിയാണ് ചിമ്പു മടങ്ങിയത്. ബാലതാരമായിട്ടായിരുന്നു ശരണ്യ സിനിമയിൽ എത്തുന്നത്. പിന്നീട് ഒരു നാൾ ഒരു കനവ്, പച്ചക്കുതിര, യാരടി നീ മോഹിനി, ജയം കൊണ്ടാൻ, പഞ്ചതന്ത്രം, വെന്നില കബഡിക്കുഴു, കെമിസ്ട്രി, വേലായുധം, ഒസ്തി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തെലുങ്കിലും ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് താരം. വിജയുടെ സഹോദരിയായുള്ള ശരണ്യയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്നും തമിഴ്നാട്ടിലെ ആരാധകർ തന്നെ കാണുന്നത് വിജയുടെ അനിയത്തിയായിട്ടാണ് എന്നാണ് ശരണ്യ പറയുന്നത്.